കേരളത്തിൽ ഫോറൽ ബ്ലോക്ക് പിളർന്നു. സംസ്ഥാന സെക്രട്ടറി തങ്കച്ചൻ മാത്യുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് തൊടുപുഴയിൽ സംസ്ഥാന കൗൺസിൽ യോഗം ചേരും. എൻഡിഎയിലേക്ക് പോകാനാണ് വിമത വിഭാഗത്തിന്റെ നീക്കം. അതേസമയം തങ്കച്ചൻ മാത്യുവിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ പറഞ്ഞു. കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഒരു വിഭാഗം നേതാക്കൾ എൻഡിഎയിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായാണ് സംസ്ഥാന സെക്രട്ടറി തങ്കച്ചൻ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തൊടുപുഴയിൽ യോഗം ചേരുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൻഡിഎയിലേക്ക് പോകുന്നതാണ് ഉചിതമെന്നാണ് പൊതുവെ പ്രവർത്തകരുടെ വിലയിരുത്തലെന്ന് തങ്കച്ചൻ മാത്യു പറഞ്ഞു. ചില തീരുമാനങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ 5-ാം തീയതി ജൂലൈ 5-ാം തീയതി തിരുവനന്തപുരത്ത് ചേർന്നെടുക്കുകയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലെ ഘടകകക്ഷിയായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നുള്ള. അതേസമയം തങ്കച്ചൻ മാത്യുവിന് ഫോർവേഡ് ബ്ലോക്കുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ പറഞ്ഞു. അഡ്വക്കേറ്റ് രാമമോഹനാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. പാർട്ടിയെയും ഇടതുമുന്നണിയെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ. തൊടുപുഴയിലെ യോഗത്തിന് ഫോർവേഡ് ബ്ലോക്കുമായി യാതൊരു ബന്ധവുമില്ല. കൗൺസിൽ എന്ന് പറഞ്ഞ് ഇവിടെ നടത്താം എന്ന് പറയുന്ന കേൾക്കുന്ന പരിപാടി, അതിന് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഫോർവേഡ് ബ്ലോക്കിന്റെ പരിപാടിയേ അല്ല. സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ച ഇടുക്കി ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം ഫോർവേഡ് ബ്ലോക്കിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പാർട്ടിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനായിരുന്നു പുറത്താക്കൽ. റിപ്പോർട്ടർ, ഇടുക്കി.